अस्सलामु अलैकुम व रहमतुल्लाहि व बरकातहू। अल्हम्दुलिल्लाहि रब्बिल आलमीन व सलातु व सलामु अला रसूलिल अमीन मुहम्मदिन व अला आलिही व सहबिही अजमाईन। अऊजु बिललाहि मिनश शैतानिर रजीम, बिस्मिल्लाहिर रहमानिर रहीम। व आयतुल लहुम अन्ना हमलना ज़ुर्रियतहुम फिल फुल्किल मशहून وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين। ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിലെ 40 വചനങ്ങളാണ് അല്ലാഹുവിന്റെ തൗഫീഖോടെ നാം വിശദീകരിച്ചത്। 41 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് ഈ ക്ലിപ്പിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്। ഭൂമി, സസ്യലതാദികൾ, സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകൽ, ഇവയെല്ലാം എങ്ങനെയാണ് അള്ളാഹുവിന്റെ ആസ്തിക്യവും അവന്റെ ഏകത്വവും അറിയിക്കുന്ന അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളായി മാറുന്നതെന്ന് കഴിഞ്ഞ ക്ലിപ്പുകളിൽ നാം വിശദീകരിച്ചു। എങ്ങനെയാണ് വാഹനങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി മാറുന്നത്, ഇതാണ് ഈ ക്ലിപ്പിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്। 41 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് ഈ ക്ലിപ്പിൽ വിവരിക്കുന്ന ആയത്തുകൾ। ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് വചനങ്ങളിലേക്ക് പ്രവേശിക്കാം। അല്ലാഹു പറയാൻ, വ ആയതുൽ ലഹും അന്ന ഹമൽനാ ദുരിയതഹും ഫിൽ ഫുൽകിൽ മഷ്റൂൻ। വ ആയതുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ്, അല്ലാഹുവിന്റെ ആസ്തിക്യവും അവന്റെ ഏകത്വവും പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൃഷ്ടാന്തമാണ്। എന്ത്? എന്ന് പറഞ്ഞാൽ നിശ്ചയം നാം, അല്ലാഹു പറയാ, നിശ്ചയം നാം, ഹമൽനാ, നാം വഹിച്ചു, ദുരിയതഹും, അവരുടെ സന്താനങ്ങളെ നാം വഹിച്ചു, ഫിൽ ഫുൽകിൽ മഷ്ഹൂവൻ, നിറഞ്ഞ കപ്പലിൽ, നിറഞ്ഞ കപ്പലിൽ അവരുടെ സന്താനങ്ങളെ നാം വഹിച്ചു എന്നത് അവർക്ക് വലിയ ദൃഷ്ടാന്തമാണ്। മഹാപ്രളയം, മിക്ക വേദഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്। മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നോഹാ പ്രവാചകന്റെ കാലം, ആ ഘട്ടത്തിൽ മഹാപ്രളയമുണ്ടാവുകയും നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും മാത്രം രക്ഷപ്പെടുകയും ചെയ്ത ആ ചരിത്രം വിവിധ മതസമൂഹങ്ങൾ അവരുടെ അനുയായികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്। ആ ചരിത്രം അറിയാത്തവർ സമൂഹത്തിൽ വളരെ കുറവാണ്। സത്യത്തിൽ മനുഷ്യൻ ആ ചരിത്രം ഒന്നോർത്തു നോക്കുകയാണെങ്കിൽ അത് അവന് വലിയ ദൃഷ്ടാന്തമാണ്। മനുഷ്യ തലമുറ എന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നുവെങ്കിൽ ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകളുടെ മക്കളാണ്, അവരുടെ പേരമക്കളാണ്, അവരുടെ തലമുറയാണ്, അല്ലാഹുവാണ് ഈ മനുഷ്യരെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയത്. വആയതുൽ ലഹും, അവരൊക്കെ ദൃഷ്ടാന്തമാണ്, അന്നാ, നിശ്ചയം നാം, ഹമൽനാ, നാം വഹിച്ചു, ദുരിയതഹും, അവരുടെ സന്താനങ്ങളെ, അവരുടെ സന്താനങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെ നാം വഹിച്ചു എന്നുള്ളതാണ്। മനുഷ്യവംശം ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകളുടെ മക്കളും പേരമക്കളും ഒക്കെയുള്ള ഒരു സമൂഹമാണ്, അവർ മാത്രമാണ്, നമ്മളൊക്കെ നമ്മുടെ പിതാക്കന്മാരാണ് ആ കപ്പലിൽ കയറിയത് എന്നറിയണം, മനസ്സിലാക്കണം. അതുകൊണ്ടാ അല്ലാഹു പറഞ്ഞ അന്നാ ഹമൽനാ, നിശ്ചയം നാം വഹിച്ചു, ദുരിയതഹും, അവരുടെ സന്താനങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെ, ഫിൽ ഫുൽകിൽ മഷ്ഹൂവൻ, നിറഞ്ഞ കപ്പലിൽ, നിറഞ്ഞ കപ്പലിലാണ് അല്ലാഹു തആല ഇവരെ എല്ലാം കയറ്റിയത്. വിശ്വാസികൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു,
നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളും അവർക്ക് വേണ്ട ഭക്ഷണ വിഭവങ്ങൾ സാധന സാമഗ്രികൾ അതുമാത്രമല്ല കപ്പലിൽ ഉണ്ടായിരുന്നത്. ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയെ അള്ളാഹു തആല കപ്പലിൽ കയറ്റാൻ നൂഹ് നബി അലൈഹിസ്സലാമയോട് കൽപ്പിച്ചു. കാരണം മഹാപ്രളയത്തിൽ എല്ലാം നശിച്ചു പോവുകയാണ്, എല്ലാ ജീവജാലങ്ങളും മഹാപ്രളയത്തിൽ നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ തുടർച്ചയുണ്ടാവണം. അതിനുവേണ്ടിയാണ് അള്ളാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമയോട് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയെ ആൺപെൺ വർഗത്തെ ആ കപ്പലിൽ കയറ്റാൻ കൽപ്പിച്ചത്. ഇവയെല്ലാം കൊണ്ട് ആ കപ്പൽ നിറഞ്ഞിരുന്നു. അതാണ് ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, നിറഞ്ഞ കപ്പലിൽ എന്ന് അല്ലാഹു തആല പ്രത്യേകമായി പറയാൻ കാരണം. വആയതുൽ ലഹും അന്നാ ഹമൽനാ ദുരിയ്യതഹും ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, നിറഞ്ഞ കപ്പലിൽ അവരുടെ സന്താനങ്ങളെ നാം വഹിച്ചു എന്നത് അവർക്ക് ദൃഷ്ടാന്തമാണ്. അതവർ പഠിക്കേണ്ട കാര്യമാണ്. അവർ പഠിച്ചാൽ അവർ അള്ളാഹുവിലേക്ക് എത്തിപ്പെടും. അള്ളാഹുവിന് ധാരാളമായിട്ട് അവർ നന്ദി പ്രകാശിപ്പിക്കും. കാരണം അവർ പോലും നിലനിൽക്കുന്നത് ആ പിതാക്കന്മാരുടെ മക്കളായത് കൊണ്ടാണ്. ആ കപ്പലിൽ കയറിയവരെ അന്ന് നശിപ്പിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ മനുഷ്യ തലമുറ എന്ന ഭൂമിയിൽ നിലനിൽക്കില്ലായിരുന്നു. അള്ളാഹു ഇങ്ങനെ ഒരു കപ്പൽ നിർമ്മിക്കാൻ നൂഹ് നബി അലൈഹിസ്സലാമയോട് ഉത്തരവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു കപ്പൽ നിർമ്മിച്ച് ആ കപ്പലിൽ എല്ലാ സുരക്ഷിതത്വവും പ്രദാനം ചെയ്തു. സുരക്ഷിതത്വമുള്ള ഒരു വാഹനമായി ആ കപ്പൽ മാറി. ആ കപ്പൽ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ യാത്രയിൽ അവന് സുരക്ഷിതത്വം നൽകുന്ന നിരവധി വാഹനങ്ങൾ അള്ളാഹുവിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നിർമ്മിക്കുകയാണ്. അതാണ് തുടർന്നങ്ങോട്ട് അള്ളാഹു പറയുന്നത്, വഖലഖ്നാ ലഹും മിം മിസ്ലിഹി മാ യർകബൂൻ. വഖലഖ്നാ ലഹും, അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു. അള്ളാഹു പറയാണ് നാം സൃഷ്ടിച്ചു, മിം മിസ്ലിഹി മിം മിസ്ലിഹി, അതുപോലുള്ളതിനെ, ആ കപ്പൽ പോലുള്ളതിനെ നാം സൃഷ്ടിച്ചു. മായർക്കബൂൻ, അവർ സവാരി ചെയ്യുന്ന, അവർക്ക് സവാരി ചെയ്യാൻ പറ്റുന്ന, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ആ കപ്പൽ പോലുള്ളതിനെ നാം സൃഷ്ടിച്ചു. മരുഭൂമിയിലെ കപ്പലായ ഒട്ടകമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പൗരാണികരായ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒട്ടകം മാത്രമല്ല, മരുഭൂമിയിലെ കപ്പലാണ് ഒട്ടകം. ക്ലേശപൂർണമായ ദീർഘമായ യാത്രയിൽ മനുഷ്യനെ ഒട്ടകപ്പുറത്തുള്ള യാത്ര ഒരുപാടൊരുപാട് എളുപ്പം നൽകിയിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ. അതൊന്നും നമ്മൾ അവഗണിച്ച് തള്ളേണ്ടതില്ല. പക്ഷേ ഒരൊട്ടകം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, സകല വാഹനങ്ങളും അള്ളാഹുവിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് അവർ സവാരി ചെയ്യുന്ന അതുപോലുള്ളതിനെ അവർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു. ആ കപ്പൽ പോലുള്ളതിനെ എന്ന് പറഞ്ഞാൽ വാഹനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിനെ എന്നേ അതുകൊണ്ട് അർത്ഥമാക്കേണ്ടതുള്ളൂ. അല്ലാഹു തആല സൃഷ്ടിച്ചു മനുഷ്യൻ. അല്ലാഹു നൽകിയ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൈക്കിൾ മുതൽ വിമാനം വരെയുള്ള ഒരുപാട് വാഹനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ചു. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അല്ലാഹു തആല നമുക്ക് നൽകിയ വാഹനങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല പറയാണ്, ആ മഹാപ്രളയഘട്ടത്തിൽ നമ്മുടെയൊക്കെ പിതാക്കന്മാർ ആ കപ്പലിൽ കയറിയ വിശ്വാസികളായ ആളുകൾ അവരെ നശിപ്പിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ, അള്ളാഹു പറയാണ് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം അവരെ മുക്കിയെടുക്കുമായിരുന്നു. നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാം അവരെ മുക്കിയെടുക്കുമായിരുന്നു. അള്ളാഹുക്കതിന് കഴിയും. ആ കപ്പലിൽ കയറിയ ആളുകളെ നശിപ്പിക്കാൻ, അവരെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുക്ക് കഴിയും.
അല്ലാ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരും ആ മഹാപ്രളയത്തിൽ നശിച്ചു പോകുമായിരുന്നു. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നുഗരിഖുഹും, നാം അവരെ മുക്കിയെടുക്കുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. ഫലാ സ്വരീഖ ലഹും, അപ്പോൾ അവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല. അപ്പോൾ അവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല. വലാ ഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. വലാ ഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുന്നവരുമല്ല. വളരെ കൃത്യമാണ് നമ്മൾ ഈ ആയത്തിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം ശരിയായി മനസ്സിലാക്കണം. വഇന്നശ, നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നുഗരിഖുഹും, നാം അവരെ മുക്കിയെടുക്കുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അപ്പോൾ അവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല. വലാ ഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുന്നവരുമല്ല. എന്താണ് സഹോദരങ്ങളെ അല്ലാഹു പറയുന്നത്? ആ ജലാശയത്തിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും കപ്പൽ അല്ലാഹുവിന്റെ കപ്പൽ എന്ന് പറയണം. നൂഹ് നബി അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും യാത്ര സുരക്ഷിതമാക്കിയ ആ കപ്പൽ, ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിന്റെ അകത്തുള്ള സാധന സാമഗ്രികളും ആ കപ്പലിന്റെ അകത്തുള്ള ജീവികളും ആ കപ്പലിലുള്ള വിശ്വാസികളും ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും മഹാപ്രളയത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഈ കപ്പലിലുള്ളവരെ നശിപ്പിക്കാനും പടച്ചവന് കഴിയും. പക്ഷേ അല്ലാഹു അങ്ങനെ തീരുമാനിച്ചില്ല. അല്ലാഹു അങ്ങനെ തീരുമാനിച്ചില്ല. അവരെ രക്ഷപ്പെടുത്താനായിരുന്നു അല്ലാഹുവിന്റെ തീരുമാനം. ആ വെള്ളപ്പൊക്കം ഇങ്ങനെ അതിന്റെ ജലപ്രവാഹത്തിന്റെ ശക്തമായ ഇരമ്പൽ, അതുമാത്രമാണ് ലോകത്ത് ഉയർന്നു കേൾക്കുന്നത്. മഹാപ്രളയത്തിൽ ജലപ്രവാഹത്തിന്റെ ശക്തമായ ഇരമ്പൽ, അത് മാത്രമാണ് ലോകത്ത് ഉയർന്നു കേൾക്കുന്നത്. മറ്റൊരു ശബ്ദവുമില്ല. ഈ കപ്പലിനകത്തുള്ള ആളുകൾ ഒന്ന് അട്ടഹസിച്ചാൽ അത് കേൾക്കാൻ ആർക്കും കഴിയില്ല. അവരെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഫലാ സ്വരീഖ ലഹും, അപ്പോൾ അവരുടെ നിലവിളി കേൾക്കാൻ ആരുമുണ്ടാവില്ല. കപ്പലിലേക്ക് എവിടെങ്കിലും ഒരു ദ്വാരം ഉണ്ടായി, ആ ദ്വാരത്തിലൂടെ വെള്ളം അങ്ങ് കടന്നു വരാൻ തുടങ്ങിയാൽ ആ കപ്പലിലുള്ള ആളുകൾ നിലവിളിക്കും. പക്ഷേ അവരുടെ അട്ടഹാസം കേൾക്കാൻ ആരുമുണ്ടാവില്ല. ഫലാ സ്വരീഖ ലഹും, അവരുടെ അട്ടഹാസം കേൾക്കാൻ ആരുമുണ്ടാവില്ല. വലാ ഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുന്നവരുമല്ല. അള്ളാന്റെ കൃപ കൊണ്ട്, അള്ളാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. തുടർന്ന് അള്ളാഹു പറയുന്നു, നോക്കൂ, എല്ലാ റഹ്മത്തം മിന്നാ വമതാൻ ഇലാഹിയൻ, എല്ലാ റഹ്മത്തം മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യമായിട്ടല്ലാതെ അവർ രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാ റഹ്മത്തം മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യമായിട്ടല്ലാതെ, നമ്മിൽ നിന്നുള്ള കാരുണ്യമായിട്ടല്ലാതെ അവർ രക്ഷപ്പെട്ടിട്ടില്ല. അവർ രക്ഷപ്പെടുകയും അവരുടെ സന്താനങ്ങളായി അവരുടെ വംശ പരമ്പരയിൽ നമ്മളൊക്കെ ജനിക്കുകയും ചെയ്തെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ റഹ്മത്തം മിന്നാ, നമ്മിൽ നിന്നുള്ള കാരുണ്യമായിട്ടല്ലാതെ, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. വമതാൻ ഇലാഹീൻ, വമതാഹൻ ജീവിത വിഭവമായും, ഇലാഹീൻ ഒരു നിശ്ചിത കാലത്തോളം ജീവിത വിഭവമായും. ഒരു നിശ്ചിത കാലം മനുഷ്യർ ഭൂമിയിൽ ജീവിക്കണം. അന്ത്യദിനത്തിന് ഒരു നിശ്ചിത അവധി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഒരു നിശ്ചിത അവധി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിശ്ചിത അവധി വരേക്ക് ഈ മനുഷ്യർ ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും
നിശ്ചിത അവധി വരേക്ക് മനുഷ്യരെ ഭൂമിയിൽ നിലനിൽക്കണം എന്നതുകൊണ്ട് മാത്രമാണ് മനുഷ്യർ രക്ഷപ്പെട്ടത്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മഹാപ്രളയഘട്ടത്തിൽ ആ കപ്പലിൽ കയറിയ ആളുകൾ രക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ പറയുന്നത്. നമ്മളെല്ലാവരും അല്ലാഹു തആല നമുക്ക് കനിഞ്ഞേകിയ ആ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, അത് നമ്മുടെ വാഹനമാണെങ്കിലും അത് മറ്റാരുടെയെങ്കിലും വാഹനമാണെങ്കിലും, അല്ലാഹു നമുക്ക് സൗകര്യം ചെയ്തൊരു വാഹനമാണല്ലോ, ആ വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മെ രക്ഷപ്പെടുത്തുന്നവൻ പടച്ചവനാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. വാഹനം ദൃഷ്ടാന്തമാണ്, അല്ലാന്റെ ദൃഷ്ടാന്തമാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ നമ്മുടെ വാഹനവും പ്രയാണം ചെയ്യുകയാണ്. നമ്മുടെ വാഹനം ഓടിക്കുന്ന നാം, അതല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എത്ര തന്നെ ശ്രദ്ധിച്ചാലും എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനത്തിലെ ഡ്രൈവർ ഒരു വേള ഒരു നിമിഷ നേരത്തേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ മനുഷ്യന്റെ മരണം, മനുഷ്യന്റെ നാശം അതോടുകൂടി സംഭവിക്കുകയാണ്. റബ്ബിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഈ വാഹനങ്ങൾ നാം നിർമ്മിച്ചത് അല്ലാഹുവിന്റെ വിഭവങ്ങൾ കൊണ്ട്. അതുമാത്രമല്ല, ഈ വാഹനങ്ങൾ ഓടുമ്പോൾ സുരക്ഷിതമായി നാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതും അല്ലാഹുവിന്റെ കൃപ കൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം പല വാഹനാപകടങ്ങളിലും വാഹനങ്ങൾ നശിച്ചിട്ട് ആ വാഹനങ്ങൾ എവിടെയാണെന്ന് പോലും മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതാണ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ കൈരളി എന്ന കേരളത്തിന്റെ കപ്പൽ, അത് കാണാതായിട്ട് ഇന്ന് വരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മലേഷ്യൻ വിമാനം എവിടെ, ഒരു വിവരവുമില്ല. ഇത്രയേ ഉള്ളൂ, ഒരു വാഹനത്തിനകത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ അതിലെ യാത്രക്കാർ, അവരുടെ കാര്യം സുരക്ഷിതമാവണമെങ്കിൽ റബ്ബിന്റെ കാരുണ്യം വേണം, റബ്ബിന്റെ തീരുമാനം വേണം. അതുകൊണ്ടാണ് വാഹനത്തിൽ കയറിയാൽ ഒരു പ്രാർത്ഥന ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് ആ പ്രാർത്ഥന? സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ചവൻ എത്ര പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖരിനീൻ, അവൻ ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. റബ്ബ് ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നത്. റബ്ബ് ഞങ്ങൾക്കിത് കീഴ്പ്പെടുത്തി തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, വഇന്നാ, നിശ്ചയം ഞങ്ങൾ ഇലാ റബ്ബിനാ, നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക്, മുൻഖലിബൂൻ, മടങ്ങുന്നവരാണ് ഞങ്ങൾ, റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. വാഹനത്തിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ, അവരുടെ കാര്യം സുരക്ഷിതമാവണമെങ്കിൽ റബ്ബിന്റെ കാരുണ്യം ലഭിക്കണം. അത് മഹാപ്രളയഘട്ടത്തിൽ ആ നോഹായുടെ പേടകത്തിൽ യാത്ര ചെയ്ത ആളുകളുടെ മാത്രം കാര്യമല്ല, മുഴുവൻ ആളുകൾക്കും അവരുടെ യാത്രയിൽ സുരക്ഷ ലഭിക്കണമെങ്കിൽ റബ്ബിന്റെ തീരുമാനം വേണം. അതാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച്, അല്ലാന്റെ കൃപയെ സംബന്ധിച്ച് നല്ലതുപോലെ നമ്മൾ ബോധവാന്മാരാകണം. ആ ഒരു ബോധമാണ്, റബ്ബിന്റെ കൃപയിലുള്ള ആ ഒരു വിശ്വാസമാണ് സഹോദരങ്ങളെ റബ്ബിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടത്. വൈദാ തൈല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. തുടർന്ന് അല്ലാഹു പറയാണ്, വൈദാ തൈല ലഹുമുത്തഖൂ, വൈദാ തൈല ലഹുമുത്തഖൂ, വൈദാ തൈല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഈ മനുഷ്യരോട് പറയപ്പെട്ടാൽ, റബ്ബ് തആല ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഈ മനുഷ്യരുണ്ടല്ലോ, ഈ മനുഷ്യരോട് പറയപ്പെട്ടാൽ, വൈദാ തൈല ലഹും, അവരോട് പറയപ്പെട്ടാൽ,
നിങ്ങൾ സൂക്ഷിക്കൻ. എന്താണ് പറയപ്പെടുന്നത്? നിങ്ങൾ തക്വ കൈകൊള്ളിൻ, നിങ്ങൾ സൂക്ഷിക്കൻ എന്നാണ് അവരോട് പറയപ്പെടുന്നത്. വൈദാ തൈലലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കൂ നിങ്ങൾ സൂക്ഷിക്കുവീൻ, മാബൈന ഐദീക്കും നിങ്ങളുടെ മുമ്പിലുള്ളതിനെ നിങ്ങളെ സൂക്ഷിക്കുവീൻ, വമാ ഖൽഫക്കും നിങ്ങളുടെ പിന്നിലുള്ളതിനെയും നിങ്ങളെ സൂക്ഷിക്കുവീൻ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കും. നിങ്ങളുടെ മുമ്പിലുള്ളതിനെയും നിങ്ങളുടെ പിന്നിലുള്ളതിനെയും സൂക്ഷിക്കുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ അവരതിനൊന്നും തുനിയുന്നില്ല. അല്ലാഹനെ സൂക്ഷിക്കാൻ, അല്ലാഹനെ ഭയപ്പെടാൻ അവർ സന്നദ്ധരാവുന്നില്ലെന്നർത്ഥം. അവരോട് പറയപ്പെട്ടാൽ അവർ അല്ലാഹുവിലേക്ക് മടങ്ങുന്നില്ല, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല, അല്ലാഹുവിനവർ നന്ദി പ്രകാശിപ്പിക്കുന്നില്ല. വൈദാ തൈലലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തഖൂ നിങ്ങളെ സൂക്ഷിക്കുവീൻ, മാബൈന ഐദീക്കും നിങ്ങളുടെ മുമ്പിലുള്ളതിനെ, വമാ ഖൽഫക്കും നിങ്ങളുടെ പിറകിലുള്ളതിനെയും, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കും. നിങ്ങളുടെ മുമ്പിലുള്ളതിനെയും പിറകിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കും. എന്താ മുമ്പിലുള്ളതിനെയും പിറകിലുള്ളതിനെയും സൂക്ഷിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുമ്പിലുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകമാണ്. പരലോകത്തെ നിങ്ങൾ സൂക്ഷിക്കുകയൻ, പരലോകത്തെ സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രത കൈകൊള്ളുകയൻ. പിറകിലുള്ളതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ ജനസമൂഹങ്ങൾക്ക് സംഭവിച്ചതുപോലുള്ള നാശം, അത് നിങ്ങൾ ഭയപ്പെടണം. ആദ്, സമൂദ്, അതുപോലെ തന്നെ ആല് ഫിർഔൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ജനത, ഇവർക്കൊക്കെ സംഭവിച്ച നാശമുണ്ടല്ലോ, ആ നാശം സംഭവിക്കുന്നതിനെയും നിങ്ങൾ ഭയപ്പെടണം. അതാണ് പിറകിലുള്ളതിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു വിശദീകരണമാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നായകനും സ്വഹാബിവര്യനുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനു അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നാൽ തിരിച്ചുള്ള അഭിപ്രായമാണ്. താബിഊകളിൽ പ്രഗത്ഭരായിട്ടുള്ള ഖതാദ റളിയല്ലാഹുവിനും സുഫിയാനു സൗരി റളിയല്ലാഹുവിനും മുന്നോട്ട് വെച്ചിട്ടുള്ളത് പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ മുന്നിലുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകഴിഞ്ഞ ജനസമൂഹങ്ങളുടെ നാശം, പിറകിലുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോകം. ഇതിനെ നിങ്ങൾ സൂക്ഷിക്കുവീൻ. സൂക്ഷിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് പരലോകത്തെയും, ഒന്ന് മുൻകഴിഞ്ഞ ജനസമൂഹങ്ങൾക്ക് സംഭവിച്ചതുപോലുള്ള നാശത്തെയുമാണ്. പക്ഷെ ഏത് പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കേണ്ടത്, മുന്നിലുള്ളത് എന്നതുകൊണ്ടും പിന്നിലുള്ളത് എന്നതുകൊണ്ടും എന്താണ് അർത്ഥമാക്കേണ്ടത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമാണ് നിലനിൽക്കുന്നത്. പക്ഷെ അതിനെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ നല്ലതുപോലെ മനുഷ്യർ ശ്രദ്ധിക്കണം. ഒന്ന് പരലോകമാണ്. പരലോകം, ആ പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ജീവിതം നയിക്കണം. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ ജനസമൂഹങ്ങൾക്ക് സംഭവിച്ചതുപോലുള്ള നാശം, അതും സംഭവിക്കാനിടയുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷ ഭൂമിയിലിറങ്ങും, അതിനെയും ഭയപ്പെടണം എന്നാണ് പറഞ്ഞതിന്റെ വിവക്ഷ. വൈദാ തൈലലഹുമുത്തഖൂ മാബൈന ഐദീക്കും വമാ ഖൽഫക്കും ലഅല്ലക്കും തുർഹമൂൻ. വൈദാ തൈലലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുവീൻ, മാബൈന ഐദീക്കും നിങ്ങളുടെ മുമ്പിലുള്ളതിനെ, വമാ ഖൽഫക്കും നിങ്ങളുടെ പിറകിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കുവീൻ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കും, നിങ്ങൾക്ക് അല്ലാന്റെ കാരുണ്യം ലഭിച്ചേക്കും എന്ന് അവരോട് പറയപ്പെട്ടാൽ. വൈദാ തൈലലഹും എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. പറയപ്പെട്ടാൽ അറബി ഭാഷയിൽ പറഞ്ഞാൽ ഷർത്താണ്. പറയപ്പെട്ടാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്, ജവാബ് അവിടെ കാണുന്നില്ല. ഒരു കാര്യം അങ്ങനെ ഉണ്ടായാൽ പിന്നീട് എന്തുണ്ടാവും എന്ന് പറയണം. പറയപ്പെട്ടാൽ അവരത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുന്നില്ല, അവരത് അവഗണിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് ആ വചനത്തിൽ പറഞ്ഞില്ല. തുടർന്നുള്ള വചനം വായിക്കുമ്പോൾ അവരുടെ നിലപാട് വളരെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു തആല പറയാണ് 46-ാമത്തെ വചനം, നമ്മൾ ഇന്ന് വിശദീകരിക്കുന്ന അവസാനത്തെ വചനത്തിൽ അള്ളാഹു പറയാണ് വമാ തഅതീഹിം മിൻ ആയതിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുഅരിദീൻ. വമാ തഅതീഹിം
അവർക്ക് വരുന്നില്ല മിൻ ആയത്തിനൊരു ദൃഷ്ടാന്തവും മിൻ ആയാത്തി റബ്ബിഹിം അവരുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവും അവർക്ക് വരുന്നില്ല എല്ലാ കാനും അവരായിട്ടല്ലാതെ അൻഹാ മുഅരിദീൻ അതിനെ അവഗണിക്കുന്നവരായിട്ടല്ലാതെ അതിനെ പുച്ഛിച്ചു തള്ളുന്നവരായിട്ടല്ലാതെ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നാലും അതിനെ ഉൾക്കൊള്ളാനല്ല അവരെ സന്നദ്ധരാവുന്നത് അതിനെ അവഗണിക്കാൻ അതിനെ പുച്ഛിച്ചു തള്ളാൻ അതിനെ നിഷേധിക്കാനാണ് അവർ സന്നദ്ധരാവുന്നത് അതാണ് അവരുടെ നിലപാട് വളരെ നിഷേധാത്മകമാണ് എത്ര ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നു അല്ലാഹു സൂറത്തു യാസീനിൽ തന്നെ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ സൂര്യൻ ചന്ദ്രൻ രാവ് പകൽ ഭൂമി സസ്യലതാദികൾ ഇതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കി ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി അല്ലാഹുവിനെ ഉൾക്കൊള്ളാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ് പക്ഷേ അല്ലാഹുവിനെ ഉൾക്കൊള്ളുന്നില്ല ഈ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ അവഗണിച്ച് തള്ളുകയാണ് ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾക്ക് പുറമെ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുമുള്ള സാൻമാർഗികമായ ദൃഷ്ടാന്തങ്ങൾ അതിനെയും അവഗണിച്ച് തള്ളുകയാണ് എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞുകൊടുത്താലും എല്ലാ കാനുവന്ന അതിൽ നിന്നെല്ലാം അവഗണിക്കുന്നവരായിട്ടല്ലാതെ അവരാകുന്നില്ല അതിനെ എല്ലാം അവഗണിക്കുന്നവരായിട്ടല്ലാതെ അവരാകുന്നില്ല അതിനെയെല്ലാം പുച്ഛിച്ചു തള്ളുന്നവരായിട്ടല്ലാതെ അവരാകുന്നില്ല വളരെ നിഷേധാത്മകമായിട്ടുള്ള ചില മനുഷ്യരുടെ സമീപനമാണ് അല്ലാഹു തആല ഇത്തരം നിഷേധാത്മക സമീപനങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ നമുക്കൊക്കെ അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ആളുകൾ എന്താണ് അവരുടെ അവസ്ഥ എത്ര കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്താലും എത്ര സംവാദങ്ങളിലൂടെ അവർ പരാജയപ്പെട്ടാലും വീണ്ടും അല്ലാന്റെ ആസ്തിക്യത്തിൽ സംശയമുള്ളവരായിട്ട് അവരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഖുർആന്റെ ഈ വചനം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം വമാ തക്തീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം ഇല്ലാ കാനൂ അൻഹാ മുരിദീൻ വമാ തക്തീഹിം അവർക്ക് വരുന്നില്ല മിൻ ആയത്തിൻ ഒരു ദൃഷ്ടാന്തവും മിൻ ആയാതി റബ്ബിഹിം അവരുടെ നാഥന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഇല്ലാ കാനൂ അൻഹാ മുരിദീൻ അവരതിനെ അവഗണിക്കുന്നവരായിട്ടല്ലാതെ അതിനൊക്കെ അവഗണിച്ച് തള്ളും അവർ അല്ലാഹുവിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി അവരിലേക്ക് അടുക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാഹു നമ്മെ ഓൺലൈനിൽ ഒരുമിച്ച് കൂട്ടിയത് പോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അല്ലാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽവാസികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കേണമേ റബ്ബേ അല്ലാഹുവെ കോവിഡിന്റെ കൊറോണയുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മറ്റെല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ റബ്ബേ അല്ലാഹുവെ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഭാര്യമാരിൽ അല്ലാഹുവെ ഞങ്ങളുടെ സമ്പത്തിൽ അല്ലാഹുവെ കൺകുളിർമയും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണമേ റബ്ബേ അല്ലാഹുവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം പ്രദാനം ചെയ്യണമേ നാഥാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഖഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. And